ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മട്ടൺ കോലാപ്പൂരിൻ്റെ റെസിപ്പിയാണ്. നോർമലായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നൊരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ആ കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഓയിലൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ 2 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഈ സവാള ഒന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി സവാള ഒന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇനി ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 kg മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ കുറച്ച് വലിയ വലിയ പീസസ്സായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പീസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെറുതാക്കുക വലുതാക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊരു 2 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ 6 വിസിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. നന്നായിട്ട് മട്ടൻ കുക്കാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് റോസ്റ്റാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1 പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഏലക്കായ, 4 ഗ്രാമ്പൂ, പിന്നെ 2 കഷ്ണം പട്ട. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 വറ്റൽമുളകാണ്. 10-12 എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ കസ്കസ്, അതായത് ജ്യൂസിലൊക്കെ ഇടുന്ന ആ കസ്കസ് അല്ല, പോപ്പി സീഡ് എന്ന് പറയും, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റാക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഗ്രേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇതിൻ്റെ കളർ ഏകദേശം 1 ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി റോസ്റ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കണം. ഇത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞങ്ങൾ വേവിക്കാൻ വെച്ച മട്ടൻ ഇവിടെ ആയിട്ടുണ്ട്. അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. മട്ടൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പേസ്റ്റാക്കാൻ പറഞ്ഞ ആ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പേസ്റ്റാക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ആക്കുക. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി കട്ട് ചെയ്തത് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, ഓപ്ഷണൽ ആണ്. വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഞങ്ങളൊരു ഫ്ലേവറിന് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ.
അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്, ഇത് കൂട്ടിയാലും ടേസ്റ്റാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്നാല് വട്ടൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, നല്ല അടിപൊളിയാട്ടോ. ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.